ഡൊമിനോസ് പിസയുടെ ജീവകാരുണ്യ പ്രവർത്തനം പിസ അൽ ഖെയർ പദ്ധതിയിൽ ഭാഗമായി അക്കാഫും വതനി അൽ എമിറാത്തും. പുണ്യ റമദാനിൽ നിരവധി പേർക്കാണ് പിസ അൽ ഖെയർ പദ്ധതിയിലൂടെ അന്നമെത്തിയത്. ഡൊമിനോസ് പിസ മധ്യപൂർവ്വ ദേശം മുഴുവൻ നടപ്പിൽ വരുത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായ പിസ അൽ ഖെയർ പദ്ധതിയിൽ അക്കാഫും വതനി അൽ എമിറാത്ത് ഫൗണ്ടേഷനും പങ്കുചേർന്നു. യുഎഇയിൽ ആദ്യമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ കോളേജുകളുടെ പൂർവ്വ വിദ്യാർത്ഥിനി അലുമിനികളുടെ മാതൃകൂട്ടായ്മയായ ഓൾ കേരള കോളേജസ് അലുമിനി ഫോറം അക്കാഫ്, ഡൊമിനോസ് പിസയും വതനി അൽ എമിറാത്തും സംയുക്തമായി ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന തൊഴിലാളി സുഹൃത്തുക്കൾക്ക് പിസയും ആഹാര സാധനങ്ങളും വിതരണം ചെയ്തു. ലോകമാകമാനം 30 ലക്ഷത്തിലധികം പിസ ദിനം പ്രതി വിതരണം ചെയ്യുന്ന ഡൊമിനോസ് പിസ റമദാനോടനുബന്ധിച്ചാണ് അക്കാഫിനോടൊപ്പം ചേർന്ന് യുഎഇയിൽ ഭക്ഷണ വിതരണം നടത്തിയത്. 30,000-ൽ അധികം പിസകളാണ് റമദാൻ ദിനങ്ങളിൽ ലേബർ ക്യാമ്പുകളിലേക്ക് വിതരണത്തിനായി തയ്യാറാക്കിയത്. റമദാനിൽ ആരും പട്ടിണി കിടക്കരുതെന്ന ഇസ്ലാമിക തത്വം ലോകത്തിനു മുന്നിൽ വ്യക്തമായി അവതരിപ്പിച്ചു മുന്നേറുന്ന വതനി അൽ ഇമറാത്ത് ഫൗണ്ടേഷൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അക്കാഫിന് ഊർജ്ജവും പ്രാപ്തിയും നൽകുന്നുവെന്നും അധികൃതർ പറഞ്ഞു. പിസയോടൊപ്പം മറ്റ് ആഹാര സാധനങ്ങളും അർഹരായവരിലേക്ക് അക്കാഫ് എത്തിച്ചു. പൂർണ്ണമായും കോവിഡ് നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഭക്ഷണ വിതരണം നടന്നത്. ഓരോ ഉപഭോക്താവും വെബ്സൈറ്റിൽ ചെലവഴിക്കുന്ന ഓരോ ദിർഹമും പിസയായി ഒരു നേരത്തെ ആഹാരമായി അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്ന പ്രവൃത്തിയാണ് പ്രതിബദ്ധതയോടെ അക്കാഫുമായി ചേർന്ന് യുഎഇയിൽ നടപ്പിലാക്കിയതെന്ന് ഡൊമിനോസ് പിസ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശോഭിത് ടണ്ടൻ അഭിപ്രായപ്പെട്ടു. ഉപരിപ്ലവമായ ചെറിയ ബോധ്യപ്പെടുത്തലുകൾക്കപ്പുറം നന്മയും സ്നേഹവും കരുതലും വിളിച്ചൊതുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അക്കാഫ് നിരന്തരം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ടുപോയ സമൂഹത്തിന് എന്നും കൈത്താങ്ങാവുമെന്ന് അക്കാഫ് മുഖ്യരക്ഷാധികാരി ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ പറഞ്ഞു. 1,000-ൽ അധികം പിസ ദിനം പ്രതി അർഹരായവരിലേക്ക് എത്തുന്ന ബൃഹത്തായ പദ്ധതിയാണ് അക്കാഫ് ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഡൊമിനോസ് ഫിനാൻസ് മേധാവി മഹേഷ് കൃഷ്ണൻ പറഞ്ഞു. പുണ്യമാസത്തെ പൂർണ്ണമായ അർത്ഥത്തോടെ സമീപിക്കാനും അർഹരായ സമൂഹത്തോട് ഒത്തുചേരാനും മറ്റുള്ളവരിലേക്ക് മനുഷ്യത്വപരമായ നന്മകൾ ചേർത്തുവെക്കാനും ഡൊമിനോസ് ഒരുക്കിയ ഈ പ്രവൃത്തി മൂലം കഴിഞ്ഞുവെന്ന് അക്കാഫ് ചെയർമാൻ ഷാഹുൽ ഹമീദ് പറഞ്ഞു. വിവിധ പ്രവൃത്തികളിലൂടെ നിരന്തര സാന്നിധ്യം ഉറപ്പാക്കുന്ന അക്കാഫ് പ്രവർത്തകർക്ക് കൂടുതൽ ദിശാബോധം നൽകാനും സ്വയം വിമർശന വിധേയമാകാനും കഴിയുന്ന പുണ്യപ്രവൃത്തികളിൽ ഒന്നായിരുന്നു ഡൊമിനോസുമായി സഹകരിക്കാൻ കഴിഞ്ഞതെന്ന് അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ സൂചിപ്പിച്ചു. റമദാന്റെ ശ്രേഷ്ഠത വിളിച്ചോതുന്ന പുണ്യപ്രവൃത്തികൾ അർഹരായവരിലേക്ക് ആഹാരം എത്തിക്കുന്നതിലൂടെ അക്കാഫും ഡൊമിനോസ് പിസയും ചേർന്ന് സാക്ഷാത്കരിക്കുന്നതെന്ന് ഡൊമിനോസ് കൺട്രി ഡയറക്ടർ സിജോ കരേടൻ അഭിപ്രായപ്പെട്ടു. 100-ൽ അധികം പ്രവർത്തകരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന മികവും അക്കാഫ് നേതൃത്വവും കൂടിച്ചേർന്ന സന്നദ്ധ സേന ഇത്തരം മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിലും സൂക്ഷ്മതയോടെയും ചെയ്യാൻ പര്യാപ്തമാണെന്ന് അക്കാഫ് ജനറൽ സെക്രട്ടറി വി എസ് ബിജുകുമാർ പറഞ്ഞു. ദിനംതോറും വ്യാപ്തി പ്രാപിക്കുകയും പ്രവർത്തനങ്ങളുടെ വൈവിധ്യം കൊണ്ട് അതിശയിപ്പിക്കുകയും ചെയ്യുന്ന അക്കാഫ് വരുംകാലങ്ങളിൽ കൂടുതൽ ബൃഹത്തായ പദ്ധതികൾ ഏറ്റെടുക്കാൻ സന്നദ്ധമാണെന്ന് അക്കാഫ് ചീഫ് കോർഡിനേറ്റർ അനൂപ് അനിൽ ദേവൻ വ്യക്തമാക്കി. ഡൊമിനോസ് പിസയും വതനി അൽ ഇമറാത്തുമായി ചേർന്ന് ഇപ്പോൾ അക്കാഫ് ചരിത്രം എഴുതിയിരിക്കുകയാണ്. ഈ ഊർജ്ജം ഉൾക്കൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അക്കാഫെന്ന് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാഷിഖ് പറഞ്ഞു. അക്കാഫ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബക്കർ അലി, അക്കാഫ് ട്രഷറർ റിബ ഫിലിപ്പോസ്, അക്കാഫ് ജോയിന്റ് സെക്രട്ടറി മനോജ് കെ വി, അക്കാഫ് ടാസ്ക് ഫോഴ്സ് ജനറൽ കൺവീനർ കോശി ഇടിക്കുള, അക്കാഫ് വനിതാ വിഭാഗം ചെയർപേഴ്സൺ റാണി സുധീർ, പ്രസിഡന്റ് അന്നു പ്രമോദ്, മീഡിയ കോർഡിനേറ്റർ സിന്ധു ജയറാം, മീഡിയ കൺവീനർ ഉമർ ഫാറൂഖ് തുടങ്ങിയവരും പങ്കെടുത്തു.